ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. കോഴിക്കോട് ടൗണിലും ടൗണിനോട് ചേർന്നുള്ള പ്രദേശങ്ങളുമായിട്ട് നമ്മൾ തീർച്ചയായും കണ്ടിരിക്കേണ്ട ഒരുപാട് സ്പോട്ടുകളുണ്ട്. അതിലെ മെയിൻ ആയിട്ടുള്ള കുറച്ച് ട്രാവൽ സ്പോട്ടുകളും ഡീറ്റെയിൽസുമാണ് നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. കോഴിക്കോട് പുതിയ ബസ് സ്റ്റാൻഡിൽ നിന്നും 10 കിലോമീറ്ററിനുള്ളിൽ സ്ഥിതി ചെയ്യുന്ന ഈ സ്പോട്ടുകളിൽ ഷോപ്പിംഗ് മാളുകൾ, പാർക്കുകൾ, ബീച്ചുകൾ, മ്യൂസിയംസ് ഇവയെല്ലാം ഉൾപ്പെടുന്നുണ്ട്. സോ തീർച്ചയായും വീഡിയോ മുഴുവനായിട്ട് കാണുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക, വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. കോഴിക്കോട് ടൗണിന് പുറത്തുള്ള വൺ ഡേ ട്രിപ്പിന് പറ്റിയ ബെസ്റ്റ് സ്പോട്ടുകളുടെ ഒരു വീഡിയോ മുമ്പ് നമ്മൾ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ കാണാത്തവർക്കായി അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്, അതിൽ കയറി കാണാവുന്നതാണ്. അപ്പോൾ ടൗണിനോട് ചേർന്നുള്ള ടോപ്പ് ടൂറിസ്റ്റ് പ്ലേസുകൾ ഏതെല്ലാമെന്ന് നമുക്ക് നോക്കാം. കോഴിക്കോട് നഗരത്തിനോട് ചേർന്ന് തന്നെയാണ് വിനോദസഞ്ചാരികളുടെ ഇഷ്ട കേന്ദ്രമായ നമ്മുടെ കോഴിക്കോട് ബീച്ചും സ്ഥിതി ചെയ്യുന്നത്. കാലിക്കറ്റ് മെയിൻ ബസ് സ്റ്റാൻഡിൽ നിന്നും അതുപോലെ തന്നെ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ഏകദേശം 3 കിലോമീറ്റർ ആണ് ഇവിടേക്കുള്ള ദൂരം. ഉപ്പിലിട്ട വിഭവങ്ങൾ, കല്ലുമക്കായ, കാടമുട്ട പോലെയുള്ള ഭക്ഷണ വിഭവങ്ങൾ കഴിക്കാനും ഫാമിലിയായിട്ട് വന്ന് ബീച്ചിൽ എൻജോയ് ചെയ്യാനും നൂറുകണക്കിന് ആളുകളാണ് വൈകുന്നേരങ്ങളിൽ ഇവിടെ എത്തുന്നത്. മോർണിംഗ് അല്ലെങ്കിൽ ഈവനിംഗ് ആണ് ഇവിടെ സന്ദർശിക്കാനുള്ള ബെസ്റ്റ് ടൈമിംഗ്. സോ ഫാമിലിയുമായും ഫ്രണ്ട്സുമായിട്ടും വന്ന് എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു ബെസ്റ്റ് സ്പോട്ട് തന്നെയാണ് കോഴിക്കോട് ബീച്ച്. കോഴിക്കോട് ബീച്ചിനടുത്തായി സ്ഥിതി ചെയ്യുന്ന കുട്ടികൾക്കുള്ള സമ്പൂർണ്ണ വിനോദ കേന്ദ്രമാണ് ഫൺ സിറ്റി അമ്യൂസ്മെന്റ് പാർക്ക്. നെല്ലർ അമ്യൂസ്മെന്റ് പാർക്ക് പ്രൈവറ്റ് ലിമിറ്റഡിന്റെ ഉടമസ്ഥതയിലുള്ള ഈ ടൂറിസ്റ്റ് പ്ലേസ് കോഴിക്കോട്ടെ ഏറ്റവും വലിയ കുട്ടികളുടെ വിനോദ കേന്ദ്രങ്ങളിൽ ഒന്നാണ്. ത്രിൽ റൈഡുകൾ, വാട്ടർ ബോൺസി, റിവോൾവിംഗ് ടവർ, പെഡൽ ബോട്ട് തുടങ്ങി കുട്ടികൾക്കുള്ള മറ്റ് നിരവധി റൈഡുകളാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. കാലിക്കറ്റ് പുതിയ ബസ് സ്റ്റാൻഡിൽ നിന്നും അതുപോലെ തന്നെ കാലിക്കറ്റ് റെയിൽവേ സ്റ്റേഷനിൽ നിന്നും 3-4 കിലോമീറ്ററിനുള്ളിലുള്ള ദൂരം മാത്രമാണ് ഇവിടെ വരുന്നത്. ഉച്ചയ്ക്ക് 2 മണി മുതൽ രാത്രി 10 മണി വരെയാണ് ഫൺ സിറ്റിയിലെ ടൈമിംഗ്. കോഴിക്കോട് ഈസ്റ്റ് ഹിൽ ബംഗ്ലാവിൽ 1975 പഴശ്ശിരാജ മ്യൂസിയം പ്രവർത്തനം ആരംഭിച്ചത്. ഈ മ്യൂസിയത്തിൽ പ്രധാനമായും മഹാശിലായുഗത്തിന്റെ അവശിഷ്ടങ്ങളായ നന്നങ്ങാടികളും പുരാതന ശിലാവിഗ്രഹങ്ങൾ, നാണയങ്ങൾ, ക്ഷേത്രാവശിഷ്ടങ്ങൾ, ക്ഷേത്ര മാതൃകകൾ, പല്ലക്ക്, വീരക്കല്ലുകൾ എന്നിവയും പ്രദർശിപ്പിച്ചിരിക്കുന്നു. രാവിലെ 9 മണി മുതൽ വൈകിട്ട് 5 മണി വരെയാണ് പ്രവേശനം. മുതിർന്നവർക്ക് 20 രൂപയും 5 വയസ്സ് മുതൽ 12 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് 5 രൂപയുമാണ് ടിക്കറ്റ് വരുന്നത്. 10 ഗ്യാലറികളായാണ് മ്യൂസിയം സജ്ജീകരിച്ചിരിക്കുന്നത്. ഈസ്റ്റ് ഹില്ലിൽ പഴശ്ശിരാജ മ്യൂസിയത്തിനടുത്തായി തന്നെയാണ് VK കൃഷ്ണമേനോൻ സ്മാരകം മ്യൂസിയവും സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യയുടെ പ്രതിരോധ മന്ത്രിയായിരുന്ന VK കൃഷ്ണമേനോന്റെ സ്മരണാർത്ഥം സ്ഥാപിച്ചതാണ് കോഴിക്കോടുള്ള VK കൃഷ്ണമേനോൻ സ്മാരക മ്യൂസിയം. അദ്ദേഹം ഉപയോഗിച്ചിരുന്ന വസ്തുക്കളും നിരവധി ഫോട്ടോകളും മറ്റും ഇവിടെ ഭംഗിയായി പ്രദർശിപ്പിച്ചിട്ടുണ്ട്. മ്യൂസിയത്തിനോട് ചേർന്നുള്ള ആർട്ട് ഗ്യാലറിയിൽ രാജാ രവിവർമ്മയുടെയും രാജരാജവർമ്മയുടെയും ചിത്രങ്ങളുടെ മികച്ചൊരു ശേഖരം തന്നെയുണ്ട്. രാവിലെ 10 മുതൽ വൈകിട്ട് 5 വരെയാണ് ഇവിടുത്തെ സന്ദർശന സമയം. കോഴിക്കോട് നഗരത്തിന്റെ ഹൃദയഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന കോഴിക്കോടുകാരുടെ വിശ്രമ കേന്ദ്രവും ജില്ലയിലെ പ്രമുഖ ടൂറിസ്റ്റ് കേന്ദ്രവുമാണ് മാനാഞ്ചിറ മൈതാനം. കോഴിക്കോട് ബസ് സ്റ്റാൻഡിൽ നിന്നും റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ഏകദേശം 1.5 കിലോമീറ്റർ ഡിസ്റ്റൻസ് ആണ് ഇവിടേക്ക് വരുന്നത്. ഒരുപാട് ചരിത്രങ്ങൾ പറയപ്പെടുന്ന നമ്മുടെ ഈ മാനഞ്ചിറ സ്ക്വയർ വൈകിട്ട് 3 മണിക്ക് ഓപ്പൺ ആകുന്നതോടുകൂടെ സന്ദർശകരാൽ നിറയും. വൈകിട്ട് 3 മണി മുതൽ 8 മണി വരെയാണ് ഇവിടുത്തെ ടൈമിംഗ്. പച്ച പരവതാനി വിരിച്ച പോലെയുള്ള മൈതാനം, മൈതാനത്തിന് നടുവിലായി നിർമ്മിച്ച ഒരു അത്ലറ്റിക് സ്റ്റാച്യു, മനുഷ്യനിർമ്മിതമായ ഒരു കിടിലൻ കുളം, സന്ദർശകർക്ക് തണലേകുന്ന ഒരുപാട് വൻ വൃക്ഷങ്ങൾ, ഇങ്ങനെ ഒരുപാട് കാഴ്ചകൾ നമുക്കിവിടെ കാണാം. മനോഹരമായ കാഴ്ചകളോടെ രാവിലെ മുതൽ തുറന്നു പ്രവർത്തിക്കുന്ന അൻസാരി പാർക്കും മാനാഞ്ചിറ മൈതാനത്തിന്റെ ഭാഗം തന്നെയാണ്. ജില്ലയിലെ പ്രശസ്തമായ ഷോപ്പിംഗ് സ്ട്രീറ്റ് ആണ് മിഠായിത്തെരുവ് എന്ന പേരിൽ അറിയപ്പെടുന്ന SM സ്ട്രീറ്റ്. മിഠായിത്തെരുവിന്റെ ഇരുവശങ്ങളും ഹൽവക്കടകൾ കൊണ്ടും തുണിക്കച്ചവടങ്ങൾ കൊണ്ടും നിറഞ്ഞതാണ്. SM സ്ട്രീറ്റിലും പരിസരങ്ങളിലും ബേക്കറി ഐറ്റംസിനും ടെക്സ്റ്റൈൽസിനും പുറമെ ഒട്ടുമിക്ക പ്രൊഡക്ട്സുകളും ഹോൾസെയിലായും റീറ്റെയിലായും ലഭിക്കുന്നത് കൊണ്ട് തന്നെ കോഴിക്കോട്ടെ ഏറ്റവും തിരക്കുള്ള കച്ചവട സ്ഥലങ്ങളാണിത്. വളരെ പഴക്കമുള്ള ബേക്കറികൾ ഈ തെരുവിലുണ്ട്. ഇവിടെ ലഭിക്കുന്ന പലതരത്തിലുള്ള കോഴിക്കോടൻ ഹൽവ പ്രശസ്തമാണ്. ജില്ലയിലെ ഏറ്റവും മികച്ച പാർക്കുകളിൽ ഒന്നാണ് ബട്ട് റോഡ് ബീച്ചിന് സമീപം സ്ഥിതി ചെയ്യുന്ന തീരം ബ്ലിസ് പാർക്ക്. കുട്ടികൾക്കും കുടുംബത്തിനൊപ്പം സമയം ചെലവഴിക്കാൻ പറ്റിയ ഉഗ്രനൊരു ഗ്രീൻ പാർക്കാണിത്. ജലധാരയും സെൽഫി കോർണറും തുടങ്ങി ഒരുപാട് സൗകര്യങ്ങൾ ഇവിടെയുണ്ട്. ഇരിക്കുന്ന ബെഞ്ചുകളും പുൽത്തകിടുകളും പരിസരങ്ങളും വൃത്തിയായി നല്ല രീതിയിൽ പരിപാലിക്കുന്നുണ്ട്. പാർക്ക് സന്ദർശിക്കാൻ ഏറ്റവും അനുയോജ്യമായ സമയം വൈകുന്നേരമാണ്. ദീപാഞ്ജലി ലാംബ് മ്യൂസിയം ഒരുപക്ഷെ ഇന്ത്യയിലെ തന്നെ ഒരേയൊരു ലാംബ് മ്യൂസിയം ആയിരിക്കും. കോഴിക്കോട് പുതിയങ്ങാടിയിൽ കുണ്ടുപറമ്പ് റോഡിൽ ബ്ലഡ് ബോക്സിനടുത്തായാണ് ലാംബ് മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത്. മോർണിംഗ് 9 to evening 4 o'clock വരെയാണ് ടൈമിംഗ്. ഈ മ്യൂസിയത്തിൽ 19-ാം നൂറ്റാണ്ട് പഴക്കമുള്ള ആദിമ പിച്ചള വിളക്കുകൾ, തിരിവിളക്കുകൾ, ഇന്ത്യൻ പൈതൃക വിളക്കുകൾ, ഗ്യാസ് വിളക്കുകൾ, വണ്ടി വിളക്കുകൾ തുടങ്ങി നിരവധി വിളക്കുകളുണ്ട്. 100 കണക്കിന് വരുന്ന പല തരത്തിലുള്ള വിളക്കുകളുടെ ഒരു വൻ ശേഖരം തന്നെ നമുക്കിവിടെ കാണാം. ദീപാഞ്ജലിയിൽ കല്ലുവിളക്ക്, പാലവിളക്ക്, കിണ്ടിവിളക്ക്, കുത്തുവിളക്ക് തുടങ്ങിയ പരമ്പരാഗത വിളക്കുകളും കാണാം. കല്ലും ലോഹവും മരവും കൊണ്ട് കുത്തിയ നിരവധി വിളക്കുകളും ഇവിടെയുണ്ട്. കോഴിക്കോട് ജാഫർഖാൻ കോളനിയിലാണ് കാലിക്കറ്റ് പ്ലാനറ്റോറിയം സ്ഥിതി ചെയ്യുന്നത്. കോഴിക്കോട്ടെ ഈ റീജിയണൽ സയൻസ് സെന്ററും പ്ലാനറ്റോറിയവും ശാസ്ത്രത്തെ പ്രോത്സാഹിപ്പിക്കാനും സജീവമായ ഇടപെടലിലൂടെയും പങ്കാളിത്തത്തിലൂടെയും അവബോധം പ്രചരിപ്പിക്കാനും ആഗ്രഹിക്കുന്നു. 1997-ലാണ് ഇത് ആരംഭിച്ചത്. ജർമ്മനിയിലെ കാൾസീസിന്റെ പ്രൊജക്ഷൻ സംവിധാനം, 250 സീറ്റർ കപ്പാസിറ്റി, ഹൈ ഡെഫിനിഷൻ 3D തിയേറ്റർ എന്നിവയുള്ള പ്ലാനറ്റോറിയം പ്രപഞ്ചത്തിന്റെ നിഗൂഢതകൾ പര്യവേക്ഷണം ചെയ്യാൻ ശാസ്ത്രപ്രേമികളെ അനുവദിക്കുന്ന 1200 ഷോകൾ ആതിഥേയത്വം വഹിക്കുന്നു. കാലിക്കറ്റ് പ്ലാനറ്റോറിയത്തിന്റെ സമയം 12 മുതൽ 2 വരെയും വൈകിട്ട് 4 മുതൽ 6 വരെയുമാണ്. 25 രൂപയാണ് പ്രവേശന നിരക്ക് വരുന്നത്. കോഴിക്കോട് ജില്ലയിൽ ഒളവണ്ണ ഗ്രാമപഞ്ചായത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു സസ്യോദ്യാനമാണ് മലബാർ ബൊട്ടാനിക്കൽ ഗാർഡൻസ് ആൻഡ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പ്ലാന്റ് സയൻസസ്. കോഴിക്കോട് നഗരത്തിൽ നിന്ന് 8 കിലോമീറ്റർ അകലെയാണ് 45 ഏക്കർ വിസ്തൃതിയിലുള്ള ഈ സസ്യോദ്യാനം സ്ഥിതി ചെയ്യുന്നത്. കാലത്ത് 10 മുതൽ 5 വരെ പൊതുജനങ്ങൾക്ക് ഉദ്യാനത്തിലേക്ക് പ്രവേശിക്കാൻ കഴിയും. കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് 8 കിലോമീറ്റർ ആണ് ഇവിടേക്കുള്ള ദൂരം. ജലസസ്യങ്ങളുടെ കാര്യത്തിൽ ഇന്ത്യയിൽ മുന്നിൽ നിൽക്കുന്ന സസ്യോദ്യാനമാണിത്. വംശനാശ ഭീഷണി നേരിടുന്ന അപൂർവ ജലസസ്യങ്ങൾ ഡെറിഡോഫൈറ്റ് വിഭാഗം വിഭാഗത്തിൽപ്പെടുന്ന 150 ഇനങ്ങൾ, ബ്രയോഫൈറ്റ് വിഭാഗത്തിൽപ്പെടുന്ന 60ലേറെ ഇനങ്ങൾ, 52 ഇനം ഫലവൃക്ഷങ്ങൾ, 60ഓളം സുഗന്ധദ്രവ്യ സസ്യങ്ങൾ, നിരവധി ഔഷധ സസ്യങ്ങൾ എന്നിവയും സസ്യോദ്യാനത്തിൽ സംരക്ഷിക്കപ്പെടുന്നുണ്ട്. 400ലധികം ഇന്ത്യൻ ജലസസ്യങ്ങളാണ് ഇവിടെയുള്ളത്. മനോഹരമായ ഒരു കടൽ തീരം, കടലിലേക്ക് നീണ്ടുകിടക്കുന്ന പ്രൊമനേഡ്, അതാണ് ബേപ്പൂർ ബീച്ച്. കടൽ തീരം നീളവും വൃത്തിയുമുള്ളതാണ്. തിരമാലകൾ അതിന്റെ തീരങ്ങളെ നാമകരണം ചെയ്യുന്നു. ബീച്ചിന്റെ ഒരറ്റത്ത് ഏകദേശം 2 കിലോമീറ്റർ നീളമുള്ള പ്രൊമനേഡ് ഉണ്ട്. അത് അറബിക്കടലിലേക്ക് നീണ്ടുകിടക്കുന്നു. അതിലൂടെയുള്ള നടത്തം എല്ലാ സന്ദർശകർക്കും ഒരു വ്യത്യസ്തമായ അനുഭവമാണ് നൽകുന്നത്. ബോട്ടുകൾ, കാക്കകൾ, മത്സ്യങ്ങൾ, ഞണ്ടുകൾ, കടലിലെ അതിമനോഹരമായ സൂര്യാസ്തമയം എന്നിവ പതിവ് പോലെ ഭംഗി കൂട്ടുന്നു. കുടുംബാംഗങ്ങളുമായും സുഹൃത്തുക്കളുമായും സന്ദർശിക്കുന്നതിനോ സ്വയം ചില നിശബ്ദ നിമിഷങ്ങൾ ചെലവഴിക്കുന്നതിനോ ഉള്ള ഒരു ബെസ്റ്റ് സ്പോട്ട് തന്നെയാണിത്. തൊട്ടടുത്ത് തന്നെയാണ് ബേപ്പൂർ ഹാർബറും സ്ഥിതി ചെയ്യുന്നത്. ഹാർബറിലെ കാഴ്ചകളും അതിഗംഭീരമാണ്. കോഴിക്കോട് ടൗണിൽ നിന്നും 12 കിലോമീറ്ററും കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് 10 കിലോമീറ്ററുമാണ് ഇവിടേക്ക് വരുന്ന ദൂരം. ബസ് വഴിയോ ഓട്ടോ വഴിയോ സ്വന്തം വാഹനം വഴിയോ ഇവിടേക്ക് എത്താൻ സാധിക്കും. കോഴിക്കോട് നഗരഹൃദയത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ജൈവ ഉദ്യാനമാണ് സരോവരം പാർക്ക്. കാനോലി കനാലിന്റെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ഈ ജൈവ ഉദ്യാനം കോഴിക്കോട്ടെ ഒരു പ്രധാന ആകർഷണവും വിനോദസഞ്ചാര കേന്ദ്രവുമാണ്. ഒരു പ്രദേശത്തെ കണ്ടൽക്കാട് സംരക്ഷിക്കാനും നഗരനിവാസികൾക്ക് തിരക്കുകളിൽ നിന്ന് വിട്ടുമാറി പ്രകൃതി ഭംഗി ആസ്വദിക്കാനുള്ള ഒരവസരം കൂടിയാണ് സരോവരം ഒരുക്കുന്നത്. രാവിലെ 9 മുതൽ വൈകിട്ട് 5 വരെയാണ് ഇവിടേക്കുള്ള പ്രവേശനം. കോഴിക്കോട് സിറ്റിയോട് ചേർന്ന് കോട്ടോളിക്കടുത്ത് 200 ഏക്കർ സംരക്ഷിത ഭൂമിയിൽ പരന്നുകിടക്കുന്ന സരോവരം ബയോപാർക്കിൽ കനാൽ നടപ്പാത, ബോട്ടിംഗ് സൗകര്യങ്ങൾ, വാട്ടർ പാർക്ക്, ബട്ടർഫ്ലൈ പാർക്ക്, പക്ഷി സങ്കേതം, ആംഫി തിയേറ്റർ, ഫ്ലോട്ടിംഗ് റാഫ്റ്റുകൾ, കുട്ടികളുടെ പാർക്ക് എന്നിവ ഉൾപ്പെടെയുള്ള വിനോദസഞ്ചാരികളെ ആകർഷിക്കുന്ന ഒരുപാട് സൗകര്യങ്ങളാണ് ഏർപ്പെടുത്തിയിട്ടുള്ളത്. കോഴിക്കോട് ടൗണിലും പരിസരങ്ങളിലുമുള്ള ടോപ്പ് ഷോപ്പിംഗ് മാളുകൾ, ചരിത്ര നിർമ്മിതികൾ തുടങ്ങി തീർച്ചയായും കണ്ടിരിക്കേണ്ട കിടിലൻ സ്പോട്ടുകൾ അടുത്ത വീഡിയോകളിലായിട്ട് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. സോ നിങ്ങൾക്കറിയാവുന്ന ബെസ്റ്റ് സ്പോട്ടുകൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഈ പ്ലേസുകളുടെ എല്ലാം കൂടുതൽ ഡീറ്റെയിൽസ് അടങ്ങിയ ഇൻഡിവിജ്വൽ വീഡിയോ നമ്മൾ ഈ ചാനലിലൂടെ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. കോഴിക്കോട് ടൗണിലെ നിങ്ങളുടെ ദിവസങ്ങളിൽ തീർച്ചയായിട്ടും ഈ ബെസ്റ്റ് സ്പോട്ടുകളും ഉൾപ്പെടുത്തുക. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ നോട്ടിഫിക്കേഷൻ ലഭിക്കാനായിട്ട് ആ ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ഗുഡ് ബൈ.